Namaskaram, ellavarkkum Kerala Careers inde YouTube channel like swagatham. Nammal innu ee video lude nokkanayi pogunnathu Kerala Public Service Commission KPSC guest date 31/12/2022 publish cheyda notification le വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 അതും അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 678/2022 ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ തസ്തികയുടെ പേര് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 അതുമല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ വിളിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സാലറി എന്ന് പറയുന്നത് 41,300 രൂപ മുതൽ 87,000 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 31 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജെൻഡർ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1986 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ, അതിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ അപ്രോപ്രിയറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഉണ്ടായിരിക്കേണ്ടതാണ്. അതും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നോ ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഒരു റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡിയിലായിരിക്കണം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. നിങ്ങളുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിമം 3 വർഷമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കോ ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇവിടെ അപ്രോപ്രിയറ്റ് ബ്രാഞ്ച് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ പോളിടെക്നിക് ഡിപ്ലോമയോ അല്ലെങ്കിൽ BTech അതുമല്ലെങ്കിൽ BE ഇത് നിങ്ങൾ എടുത്തിരിക്കേണ്ടത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/2/2023. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.